സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഒരു വർഷമാകുന്നു. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ സ്മരണ നാടാകെ ഇന്ന് പുതുക്കുകയാണ്. എന്നാൽ അദ്ദേഹം വിട്ടുപിരിഞ്ഞതിന് ശേഷം ഇതേവരെയുള്ള നാളുകളെടുത്താൽ അദ്ദേഹത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് മാത്രമല്ല ഓർക്കുന്നത് എന്ന് നമുക്കറിയാം. പാർട്ടിയുടെ വിവിധ ഘട്ടങ്ങൾ ഈ 12 മാസ കാലയളവിൽ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും കോടിയേരി ബാലകൃഷ്ണനെ പലപ്പോഴായി പലരും ഓർത്തു പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതികൾ പാർട്ടിയെ പ്രതിരോധിക്കുന്ന നിലപാടുകൾ, അതെല്ലാം ഓർക്കുന്ന നിരവധി ഘട്ടങ്ങൾ ഈ 12 മാസ കാലയളവിൽ കടന്നുപോയിട്ടുണ്ട് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ കാലയളവാകെ കോടിയേരി ബാലകൃഷ്ണനൊപ്പമുണ്ട് എന്ന തോന്നലാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നാം കാണേണ്ടതും ഓർക്കേണ്ടതും തൻ്റെ ജീവിതമാകെ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അതായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ, പാർട്ടി നേതാവ് മരണപ്പെടുമ്പോൾ അതോടെ ഇല്ലാതാകുന്നത് ആ സാന്നിധ്യം മാത്രമാണ്. എന്നാൽ അത്തരം മഹത്തുക്കൾ ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട്, അത് വലിയ പ്രചോദന ശക്തിയായി തലമുറകളിലേക്ക് തന്നെ പടരുന്ന അവസ്ഥയുണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനെ അനശ്വരനാക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിലും ഇതാണ് ശരിയെന്ന് കാണാൻ നമുക്ക് സാധിക്കും. 5.5 പതിറ്റാണ്ടിലേറെ നീളുന്ന സമുജ്ജ്വലമായ രാഷ്ട്രീയ ജീവിതമാണ് കോടിയേരി നയിച്ചത്. CPIM ചരിത്രത്തിൽ നിന്ന് വേർതിരിച്ച് എടുക്കാൻ പറ്റാത്ത ഒന്നാണത് എന്നും നമുക്കറിയാം. ഇന്ന് നാം കാണുന്ന
ഇത്തരമൊരു കരുത്തോടെ പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയുന്നതിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തിപരമായി തന്നെ വഹിച്ച പങ്ക് വിസ്മരിക്കാനാവുന്നില്ല. സഖാവ് കോടിയേരി ചെറുപ്പത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയായാണ് വളർന്നത്. രാഷ്ട്രീയ രംഗത്ത് വന്നപ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെയും വർഗീയ പ്രതിരോമ ശക്തികളുടെയും ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൗമാരവും യൗവനവും ഈ തരത്തിലാണ് കടന്നു വന്നത് എന്നത് നാം ഓർക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ഒന്നിലും തളരാതെ മുന്നോട്ട് നീങ്ങാനുള്ള മനസാന്നിധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ ഈ മനസാന്നിധ്യം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന മനുഷ്യർക്ക് ആത്മധൈര്യത്തോടെ അവയെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ പ്രചോദനമാകുന്നത് കൂടിയായിരുന്നു കോടിയേരിയുടെ ജീവിതം. കൃത്യമായ പ്രത്യയശാസ്ത്ര ബോധവും അടിയുറച്ച സംഘാടന ശക്തിയും ഒരുമിച്ച് കോടിയേരിയിൽ കാണാൻ നമുക്ക് കഴിയും. താഴെ തട്ടു മുതൽ പ്രവർത്തിച്ചു വന്നതിൻ്റെ അനുഭവജ്ഞാനം, ജാഗ്രതയോടെ സദാ നവീകരിച്ചുകൊണ്ടിരുന്ന വിപ്ലവബോധം, അചഞ്ചലമായ പാർട്ടി കൂർ, നിസ്വജനപക്ഷത്തോടുള്ള പ്രതിബദ്ധത, അനിതര സാധാരണമായ സംഘടനാബോധം, എല്ലാറ്റിനും മീതെ പാർട്ടിക്കു മീതെയല്ല താൻ എന്ന കമ്മ്യൂണിസ്റ്റ് എളിമബോധം, ഇതെല്ലാം കോടിയേരി ബാലകൃഷ്ണനിൽ തെളിഞ്ഞു കണ്ടിരുന്നു. ഈങ്ങേൽ പീടികയിലെ തൊഴിലാളികളുടെ സ്നേഹഭാജനമായിരുന്നു അദ്ദേഹം. 1970 ഈങ്ങേൽ പീടിക ബ്രാഞ്ച് സെക്രട്ടറി ആയിക്കൊണ്ടാണ് സംഘടനാ നേതൃതലത്തിലേക്ക് അദ്ദേഹം ഉയരുന്നത്. അന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും അദ്ദേഹം അസാമാന്യമായ നേതൃശേഷിയാണ് വെളിവാക്കിയത്. തൊഴിലാളിപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈ കിട്ടാൻ ജനകീയ അടിത്തറ ആവശ്യമാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞൊരു നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ജനാധിപത്യത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും അദ്ദേഹം തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചു.
പാർട്ടി തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് തെല്ലും പോറലേൽക്കാത്ത വിധം ഏറ്റെടുക്കുന്നതെന്തും മികവോടെ നിർവഹിച്ചതാണ് നമ്മുടെ അനുഭവം. മറുചേരിയിൽ നിൽക്കുന്നവരെ പോലും തൻ്റെ വാക്ചാതുര്യവും സൗമ്യതയും കൊണ്ട് ഒപ്പം ചേർക്കാൻ കഴിയുന്ന പ്രത്യേക വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് പാർട്ടിയുടെ ജനകീയ അടിത്തറ ബൃഹത്താക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. പാർട്ടി പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലെല്ലാം പ്രതികൂല നീക്കങ്ങളെയാകെ പരിജ പോലെ നിന്ന് നേരിടുന്ന കോടിയേരിയാണ് നാം കണ്ടത്. യഥാർത്ഥ വസ്തുത പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പൊതുജനങ്ങൾക്ക് ബോധ്യമാകുമാറ് വിശദീകരിക്കുന്നതും എത്രയോ ഘട്ടങ്ങളിൽ ഈ നാടിന് അനുഭവമുള്ളതാണ്. ജനങ്ങൾക്ക് സ്വീകാര്യവും വിശ്വാസവുമാകുന്ന വിധത്തിൽ പാർട്ടി നയനിലപാടുകൾ അദ്ദേഹം അവതരിപ്പിക്കുമായിരുന്നു. പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നിന്നായി പാർട്ടിക്കെതിരെ കൂട്ടായ ആക്രമണങ്ങളുണ്ടായത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. അപ്പോഴെല്ലാം അതിനെ നമുക്ക് പാർട്ടിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് കോടിയേരിയുടെ നേതൃപാടവും കൂടി പ്രതിരോധം തീർക്കാൻ ഉണ്ടായതുകൊണ്ടുകൂടിയായിരുന്നു. ഓരോ കാര്യവും അദ്ദേഹം വിശദീകരിക്കുമ്പോൾ കേരളം ചെവിയോർത്തു. ആ വിശദീകരണങ്ങൾ 100% ആത്മാർത്ഥതയുള്ളതാണെന്ന് ഓരോ കേരളീയനും ബോധ്യമുണ്ടായി. പ്രസംഗങ്ങളോടും പ്രവൃത്തിയോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഈ ആത്മാർത്ഥത ഒപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. SFI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയുള്ള ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ വന്നത്. അടിയന്തരാവസ്ഥക്കെതിരെ വിദ്യാർത്ഥികളിടയിൽ നിന്ന് സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അന്നത്തെ SFI സെക്രട്ടറി എന്ന നിലക്ക് കോടിയേരി ബാലകൃഷ്ണൻ നായക സ്ഥാനത്തുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ഇവിടെ ഈ തലശ്ശേരിയിൽ അതിനെതിരെ മുദ്രാവാക്യം വിളിച്ച് നീങ്ങിയതിൽ ഒരാൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. വ്യക്തിപരമായ അനുഭവങ്ങളടക്കം എന്തിനേയും സാമാന്യ ജനങ്ങളുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കി അവയെ വിമർശനാത്മകമായി സമീപിക്കാനുള്ള പാഠവും എല്ലാ കാലത്തും കോടിയേരിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായപ്പോൾ പോലീസിനെ നവീകരിക്കാനുള്ള പദ്ധതികളുമായി അദ്ദേഹം മുന്നോട്ടു പോയത്. മർദ്ദനോപകരണം എന്ന നിലയിൽ നിന്നും ജനോന്മുഖമായ സേവന സമീപനത്തിലേക്ക് പോലീസിനെ മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് വഹിച്ച പങ്ക് വളരെ വലുതാണ്. കുറ്റവാളികൾക്കുള്ള പീഡന കേന്ദ്രങ്ങളായാണ്
ജയിലുകളെ പലപ്പോഴും നാം കണ്ടിരുന്നത്. എന്നാൽ കുറ്റം ചെയ്യുന്നവരെ തിരുത്തി സാമൂഹ്യ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാകണം അവയെന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ വഴിക്ക് നടപടികളെടുത്തു. 1971 ഇവിടെ തലശ്ശേരിയിൽ നടന്ന കലാപം നമ്മുടെ അറിവിലുള്ളതാണ്. കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് പ്രത്യേക ഉദ്ദേശത്തോടെ വർഗീയതയുടെ കടന്നുവരവിന് കളമൊരുക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ആ കലാപം. തലശ്ശേരിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരിൽ ഒരാളായി കോടിയേരി ബാലകൃഷ്ണൻ അക്കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ മറക്കാവുന്നതല്ല. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ച ഘട്ടം ഒട്ടേറെ സംഘർഷങ്ങൾ നിറഞ്ഞ ഘട്ടം കൂടിയായിരുന്നു അത്. SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, സംസ്ഥാന കമ്മിറ്റി നേതാവായിരുന്ന സഖാവ് KV സുധീഷിൻ്റെ കൊലപാതകം, കൂത്തുപറമ്പ് വെടിവെപ്പ്, അതെല്ലാം ഈ ഘട്ടത്തിലാണ് നടക്കുന്നത്. അതിനെയെല്ലാം തികഞ്ഞ സംയമനത്തോടെയും ആത്മധൈര്യത്തോടെയും നേരിടുന്നതിന് നേതൃത്വം കൊടുത്ത ചരിത്രമാണ് കോടിയേരി ബാലകൃഷ്ണൻ്റേത്. ഈ പ്രവർത്തന മികവ് പൂർണ്ണമായും മനസ്സിലാക്കിയ ഇവിടുത്തെ ജനങ്ങൾ തങ്ങളെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തെ 5 വട്ടം തിരഞ്ഞെടുത്തു എന്നതും തെല്ലും അതിശയമില്ലാത്ത കാര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം ഒരിക്കലും പൂക്കൾ വിതറിയ വഴികളിലൂടെയല്ല കടന്നു പോകുന്നത്. പ്രതിബന്ധങ്ങളുടെ വലിയ മുൾച്ചെടികൾ ചവിട്ടിക്കടക്കേണ്ടി വരും, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരും, ആക്രമണങ്ങളെ നേരിടേണ്ടി വരും. അപ്പോഴെല്ലാം അയാളെ മുന്നോട്ട് നയിക്കുന്നത് നാം വിഭാവനം ചെയ്യുന്ന സുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. വിവേചനങ്ങളില്ലാത്ത, പട്ടിണിക്കാരില്ലാത്ത ഒരു ലോകമാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. തനിക്ക് നേരെ വന്ന കൂരമ്പുകളെല്ലാം താനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് നേരിടേണ്ടി വരുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ള ആളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. താൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെല്ലാം തന്നിലെ കമ്മ്യൂണിസ്റ്റിനുള്ള അംഗീകാരമായാണ് അദ്ദേഹം കരുതിയത്. രോഗത്തെ നേരിടുമ്പോഴും ആ മനസാന്നിധ്യം അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി മാറി. രോഗം ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ചു, അതിനെ ചികിത്സിക്കുകയാണ് വഴിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് പല ജീവിതങ്ങളെയും പ്രതീക്ഷാനിർഭരമാക്കുന്ന നിലയിലേക്ക് എത്തിച്ചു. രോഗാവസ്ഥയിൽ തളർന്നു പോവുകയല്ല വേണ്ടത്, അതിനെ നേരിട്ട് സമൂഹത്തിന് മാതൃകയാവുകയാണ് വേണ്ടത് എന്നതും ആവർത്തിച്ചു പറഞ്ഞു. രോഗത്തിൻ്റെ
തീവ്രത കുറഞ്ഞപ്പോഴല്ല, ആകാവുന്ന ഘട്ടങ്ങളിലല്ല, ഊർജസ്വലതയോടെ പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തു. സംഘടനയാകെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുന്നതിന് അനിതര സാധാരണമായ നേതൃമികവാണ് അദ്ദേഹം കാണിച്ചത്. പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആ നേതൃത്വത്തിൻ്റെ കീഴിൽ പാർട്ടി നടത്തിയ ഇടപെടലുകൾ അതിൻ്റെ പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലമാക്കുന്നതിനിടയാക്കി. അതിൽ കൂടി ഊന്നി നിന്നുകൊണ്ടാണ് 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിലാദ്യമായി തുടർഭരണം ലഭിച്ചത്. ഇവിടെ നാം ഓർക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു സവിശേഷ സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സഖാവ് കോടിയേരിയുടെ ചരമവാർഷികം കടന്നു വരുന്നത്. ഏതെല്ലാം ആശയധാരകളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയാണോ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടത്, അവയെല്ലാം കൂടുതൽ കരുത്തോടെ ഇന്ത്യൻ സമൂഹത്തിൽ വേരാഴ്ത്താൻ ശ്രമിക്കുന്ന ഘട്ടം കൂടിയാണ്. അതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് എല്ലാ തരത്തിലും ഊർജം പകരാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയേണ്ടതുണ്ട്. നമ്മുടെ നാടിനെ, കേരളത്തിലെ എല്ലാ തലത്തിലും വരിഞ്ഞു കെട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് നാം കോടിയേരിയെ സ്മരിക്കുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ എത്രമാത്രം സമർത്ഥമായി തൻ്റേതായ പ്രത്യേക ശൈലിയിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമായിരുന്നു എന്നത് നാം ഓർത്തു പോവുകയാണ്. ഇവിടെ കേരളം ഒരു പ്രത്യേക തുരുത്തായാണ് രാജ്യത്ത് നിലകൊള്ളുന്നത്. നമ്മുടെ രാജ്യം അതിതീവ്ര വലതുപക്ഷ നയങ്ങൾ നടപ്പാക്കുന്ന ഒരു രാജ്യമാണ്. ആ വലതുപക്ഷ നയങ്ങൾ അതിൻ്റെ എല്ലാ തീവ്രതയോടെയും നടപ്പാക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെയാണ് കേന്ദ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ നയങ്ങൾ അതേപോലെ സ്വീകരിച്ച് നടപ്പാക്കുന്നത് അവർ സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ആ നയങ്ങൾ അതേപോലെ നടപ്പാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ മാത്രമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. ആ സർക്കാർ ഈ തീവ്ര വലതുപക്ഷ നയം അതേ രീതിയിൽ നടപ്പാക്കാനാകില്ല എന്ന നിലപാട് പല കാര്യങ്ങളിലെടുത്തിട്ടുണ്ട്. അത് നയപരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യം നിലനിന്നു പോകുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അംഗീകൃത ഭരണഘടന
തുടരണമോ എന്ന പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം പ്രായോഗികമായി ഒട്ടേറെ കാര്യങ്ങൾ, രാജ്യത്ത് സാമ്പത്തിക നയങ്ങളുടെ കാര്യം ഭാഗമായി നിലനിൽക്കുന്നുമുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്, ഇടതുപക്ഷത്തിൻ്റേതായ നിലപാടുകളുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ LDF ഗവൺമെൻറ് കേന്ദ്ര വലതുപക്ഷ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയം മുന്നോട്ട് വെക്കുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും അങ്ങനെ പ്രവർത്തിക്കേണ്ടതില്ല. അതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾക്ക് വേഗത കൂട്ടിയിരിക്കുന്നു. ഈ നയം യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തുണ്ടായിരുന്ന കാലത്ത് അംഗീകരിച്ച നയത്തിൻ്റെ തുടർച്ചയാണ്. ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നടപടികൾ പൊതുവെ അതേവരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അംഗീകരിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു. അതിൻ്റെ ഭാഗമായി ആ നയങ്ങളോട് പൂർണ്ണമായി അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന BJP യോജിപ്പുമായിരുന്നു. ഒരു തരത്തിലുള്ള വ്യത്യസ്തതയും ഇവർ തമ്മിലുണ്ടായിരുന്നില്ല എന്നർത്ഥം. BJP ഗവൺമെൻറ് ഇപ്പോഴല്ല, നേരത്തെ അധികാരത്തിൽ വന്നപ്പോഴും അതേ നയം നടപ്പാക്കാൻ തന്നെയാണ് ഇവിടെ ശ്രമിച്ചത്. ഇപ്പോൾ 2 ടേമായി BJP ഗവൺമെൻറ് അധികാരത്തിൽ തുടരുന്നു. ഈ 2 ടേമിലും അതിതീവ്രമായാണ് ഈ നയം നടപ്പാക്കുന്നത്. അത് തൊഴിലാളി വിരുദ്ധ സമീപനത്തിൻ്റെ ഭാഗമായാണ്. ഇത്തരത്തിൽ പൊതുമേഖലകൾ തുടരേണ്ടതില്ല എന്ന നയത്തിൻ്റെ ഭാഗമായാണ് ഇത് വരുന്നത്. നമ്മുടെ കേരളത്തെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ വന്നു. ഒരു ഉദാഹരണം മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. കോട്ടയത്ത് പ്രവർത്തിച്ചിരുന്ന HNL നല്ല പ്രശസ്തമായ രീതിയിൽ നടന്ന ഒരു സ്ഥാപനമായിരുന്നു. അത് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. സ്വകാര്യവൽക്കരിക്കരുത് എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ കേൾക്കാൻ അവർ തയ്യാറല്ല. സ്വകാര്യവൽക്കരണ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു, എന്നാൽ അത് ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങൾ ഏറ്റെടുത്ത് പൊതുമേഖലയായി നിലനിർത്തിക്കോളാം. എന്താ മറുപടി എന്നറിയോ? നിങ്ങൾ ഏൽപ്പിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അങ്ങനെയൊരു സ്ഥാപനം വേണമെങ്കിൽ ലേല നടപടിയിൽ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുമായി മത്സരിച്ച് കൈക്കലാക്കിക്കൊള്ളണം. ഇതായിരുന്നു നിലപാട്. അങ്ങനെ ലേലത്തിൽ പങ്കെടുത്തു. മറ്റ് സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളുമായി മത്സരിച്ച് ആ സ്ഥാപനം നമ്മൾ സ്വന്തമാക്കി. ഇപ്പോൾ കേരള പേപ്പർ പ്രോഡക്ട്സ് എന്ന സ്ഥാപനം അവിടെ പൊതുമേഖലയായി നാം ആരംഭിച്ചു. നല്ല രീതിയിൽ വികസിക്കാൻ പോകുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ സ്ഥലമുപയോഗിച്ച് റബ്ബർ കൃഷിക്കാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിവിധ തരത്തിലുള്ള റബ്ബർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള നടപടിയും ആരംഭിക്കുകയാണ്. എന്നാൽ നാം കാണേണ്ടത് HNL കാര്യത്തിൽ ഇത് സംഭവിച്ചെങ്കിൽ
HLL എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാൻ തയ്യാറായപ്പോൾ നമ്മളത് ഏറ്റെടുക്കാൻ തയ്യാറായ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു തരത്തിലും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കരുത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കരുത്. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് തുടർന്ന നയം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുക എന്ന നിലപാട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്ന നിലപാട് കേരളത്തിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന അതേ നിലപാടല്ല ഇവിടെ സ്വീകരിച്ചു പോകുന്നത്, പലതിലും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു. ആ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിനെ, ആ സർക്കാരിനോട് സ്വാഭാവികമായി അല്പം നീരസമുണ്ടാകാം. പക്ഷേ അത് ജനങ്ങളോടും സംസ്ഥാനത്തിനോടുമുള്ള ഒരു പകയായി മാറാൻ പാടുണ്ടോ? ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ശരിയായ നിലപാട് അത് അതിനോട് യോജിക്കാനാകാത്ത കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തെ ഞെരുക്കി കൊല്ലുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഏറ്റവും കടുത്ത സാമ്പത്തിക ഞെരുക്കം നാട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു. ആ ക്ഷേമ പെൻഷൻ മറ്റേതൊരു സംസ്ഥാനം നൽകുന്നതിനേക്കാളും കൂടുതലാണ് കേരളത്തിൽ നൽകുന്നത്. നേരത്തെ UDF ഗവൺമെൻറ് കാലത്ത് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷനായിട്ട് കൊടുത്തിരുന്നത്. അത് 2 വർഷം വരെ കുടിശ്ശിക കിടക്കുന്നുണ്ടായിരുന്നു. വലിയ അസംതൃപ്തിയും പരാതിയും ആ പാവങ്ങൾക്ക് ഉണ്ടാക്കിയ ഒന്നായിരുന്നു അത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം സ്വീകരിച്ച നടപടി ഇതിന് പരിഹാരം കാണലാണ്. അതിൻ്റെ ഭാഗമായി കുടിശ്ശിക തീർക്കുന്നതിന് തയ്യാറായി. അതോടൊപ്പം 600 നിന്ന് പിന്നെ വർദ്ധനവ് തുടങ്ങി. ഇപ്പോഴത് 1600 നിൽക്കുകയാണ്. 1600 രൂപ 60 ലക്ഷത്തോളം പേർക്കാണ് കേരളത്തിൽ നൽകുന്നത്. ഇതിനെക്കുറിച്ചാണ് കേന്ദ്ര ധനമന്ത്രി നമ്മുടെ കേരളത്തിൽ വന്ന് അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തയ്യാറായത്. എന്തോ അത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന മട്ടിലായിരുന്നു സംസാരം. അത്തരം കാര്യങ്ങളോട് അവർക്ക് യോജിപ്പില്ല. എന്നാൽ വലിയ തോതിൽ നമ്മുടെ രാജ്യത്തെ വൻകിട കുത്തകകൾ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് അതിൻ്റെ ഭാഗമായി തിരിച്ചടക്കാത്ത 600 കോടി രൂപ അത് എഴുതിത്തള്ളി അവരെ സഹായിക്കുന്നതിൽ ഒരു പ്രയാസവും കേന്ദ്ര ഗവൺമെൻറ്റില്ല. ആ നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്ര ജനവിഭാഗമുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് നമ്മുടേത്. നമ്മുടേത് കഴിഞ്ഞാൽ പിന്നെ ചില്ലറ രാഷ്ട്രങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ അതേസമയം സമ്പന്നര് അതിസമ്പന്നരും അതിസമ്പന്നര് അവിടുന്ന് പിന്നെയും മേലോട്ടും കുതിക്കുന്നതിനുള്ള നയപരമായ നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നത്.
ഏതൊരു ഗവൺമെൻറ്റും ജനങ്ങളെ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കേണ്ടത്. ജനങ്ങളിൽ പാവപ്പെട്ടവർക്കായിരിക്കണം മുൻഗണന. ആ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന്, പിന്താങ്ങുന്നതിന്, അവരെ പുനരുദ്ധരിക്കുന്നതിന് ഉള്ള നടപടികളാണ് ഏതൊരു ഗവൺമെൻറ്റും സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അനുഭവമെടുത്താൽ അതിദാരിദ്ര്യ വിഭാഗം നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ 0.7% മാത്രമാണുള്ളത്. ഏതൊരു സർക്കാരിനും അത് വലിയ ഗൗരവമല്ലാത്തൊരു പ്രശ്നമായിട്ട് കാണാം. കാരണം അധിക നമ്പറില്ല, വെറും 0.7%. അതൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്നൊരു സമീപനം ഗവൺമെൻറ് എടുക്കാം. പക്ഷേ കേരളത്തിൽ LDF സർക്കാരായതുകൊണ്ട് അങ്ങനെയല്ല ആ പ്രശ്നത്തെ സമീപിച്ചത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇടയിൽ അതിദരിദ്രരായ ഒരാളും ഒരു കുടുംബവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് തന്നെ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ നാം ആരംഭിച്ചു. 64,000 കുടുംബങ്ങളാണ് മൊത്തം കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നത്. ഓരോ പ്രദേശത്ത് ഏത് കുടുംബം, എത്ര കുടുംബം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കെടുത്തു കഴിഞ്ഞു. ആ കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കലാണ് ആവശ്യം. അതിനുള്ള മൈക്രോ പ്ലാനുകൾ ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഫലപ്രദമായി ആ കാര്യങ്ങളിൽ ഇടപെടുന്നത്. നാടാകെ അതിൻ്റെ കൂടെ അണിനിരക്കുകയുമാണ്. ഇപ്പോൾ സർക്കാർ നടത്തുന്ന ഗവൺമെൻറ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിശോധനയുടെ ഭാഗമായുള്ള മേഖലാ റിവ്യൂ യോഗമുണ്ട്. ആ യോഗത്തിലെ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം വരെ കാണുന്നത് അങ്ങേയറ്റം ആരോഗ്യകരമായ സൂചകങ്ങളാണ്. അത് വെളിവാക്കുന്നത് ഈ 1 നവംബർ എത്ര കുടുംബങ്ങൾ അതിദാരിദ്രാവസ്ഥയിൽ നിന്ന് മോചിതരാകുമെന്ന കണക്കുണ്ട്. എന്നാൽ 2024 നവംബർ 1 ആകുമ്പോഴേക്ക് നമ്മുടെ അതിദരിദ്രാവസ്ഥയിലുള്ള പട്ടികയിലെ മഹാഭൂരിഭാഗം കുടുംബങ്ങളും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിതരാകാൻ പോവുകയാണ്. 2025 നവംബർ 1 കേരളത്തിൽ അതിദരിദ്രാവസ്ഥയിലുള്ള കുടുംബങ്ങൾ പൂർണ്ണമായും മോചിതമാകണമെന്ന് നാം കണ്ടിട്ടുള്ളത്. ആ പദ്ധതി നാട് കൃത്യമായി ഏറ്റെടുത്തു എന്നാണ് ഇപ്പോഴുള്ള റിവ്യൂവിൽ വ്യക്തമാകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളടക്കം പരിശോധിച്ചു പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അത് ഒരു വലതുപക്ഷ ഗവൺമെൻറ്റിന് ചിന്തിക്കാൻ കഴിയുന്നതല്ല. അവർക്ക് അല്പം പരിഹാസവുമാണ് അത്തരം കാര്യങ്ങളിൽ തോന്നുക. എന്തിന് ഇതിനൊക്കെ വേണ്ടി സമയവും പണവും ചെലവിടുന്നു എന്ന തരത്തിലുള്ള പരിഹാസം അവരുടെ ഭാഗത്ത് ഉണ്ടായേക്കാം. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരിനോട് ഒരു പ്രത്യേക തരത്തിലുള്ള പക, വിരോധം, അത് വെച്ചുകൊണ്ടുള്ള സമീപനം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായി ഞെരുക്കുക, ഇതിനുള്ള നടപടികളാണ് എടുത്തു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണ് വരുമാനത്തിൽ വലിയ ഭാഗം ചെല്ലുന്നത്. ഏകദേശം 60%ത്തിലധികം വരുമാനം കിട്ടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് 30%ത്തിന് മേലെ മാത്രമാണ്. അപ്പോൾ വലിയ തോതിൽ അന്തരം ഈ കാര്യത്തിൽ നിൽക്കുന്നു. എന്നാൽ രാജ്യത്ത് ചെലവിടുന്ന കണക്കുകളെടുത്താൽ ഏറ്റവും കൂടുതൽ ചെലവിടുന്നത് സംസ്ഥാനങ്ങളാണ്. ഈ കണക്ക് നേരെ തിരിച്ചു വരികയാണ്. വളരെ കുറഞ്ഞ തരത്തിലേ കേന്ദ്രം ചെലവിടുന്നുള്ളൂ. നമ്മളിപ്പോൾ പലപ്പോഴും കേന്ദ്രവിഹിതം ന്യായമായി ലഭിക്കുന്നില്ല എന്ന പരാതി ഉന്നയിക്കാറുണ്ട്. അതൊരു കേവലമായ പരാതിയല്ല, വസ്തുതാടിസ്ഥാനത്തിലുള്ളതാണ്. ഇപ്പം നേരത്തെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വിഹിതമായി ലഭിച്ചിരുന്ന ശതമാനം ഇവിടെ 3.8% ആയിരുന്നു.
3.8% കേരളത്തിൻ്റെ വിഹിതമായി നേരത്തെ കണക്കാക്കിയെങ്കിൽ പിന്നീടത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു. ഇപ്പോഴെത്രയാണെന്നറിയോ? 1.9%. നേരത്തെയുള്ളതിൻ്റെ പകുതി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി വലിയ കുറവ് വരികയാണ്, കേരളത്തിന് കിട്ടുന്ന തുകയിൽ വലിയ കുറവ് വരികയാണ്. അപ്പോൾ അത് കേരളത്തോടൊരു വകപോക്കൽ നയം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ തുടർച്ചയായി തന്നെ കേരളത്തിന് അനുവദിക്കേണ്ട മറ്റ് ഗ്രാൻറ്റുകളുണ്ട്. അതിൽ നേരത്തെ അനുവദിച്ചതുമായി താരതമ്യപ്പെടുത്തിയാൽ 10% കുറവ് വന്നിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം 1000 കോടി രൂപയുടെ കുറവാണ് കയ്യിൽ കിട്ടുന്നതിൽ ഉണ്ടാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏത് രാജ്യത്തിനും ഏത് സംസ്ഥാനത്തിനും പദ്ധതികൾ നടപ്പാക്കുന്നത് ആ പ്രദേശത്തിൻ്റെ നാടിൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. ആ പദ്ധതികളിലൂടെ വീണ്ടും വരുമാനം ആർജിക്കാനാകും, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തിരിച്ചടവ് സാധിക്കും. ഇതൊക്കെയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇതിനു വേണ്ടി കടമെടുക്കേണ്ടി വരും. എല്ലാവരും കടമെടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടം പോലെ കടമെടുക്കാം. 10,00,000,000,000 രൂപ കേന്ദ്ര ഗവൺമെൻറ് കടമെടുക്കും. അതിന് പരിധിയില്ല, പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല. അവർ തീരുമാനിച്ച് കടമെടുക്കാം. എന്നാൽ സംസ്ഥാനങ്ങൾ അങ്ങനെ കടമെടുക്കാൻ പാടില്ല എന്നാണ്. സംസ്ഥാനങ്ങൾക്ക് പരിധി വെക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ച പരിധി ഇപ്പോൾ വീണ്ടും കുറക്കുന്നു. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിന് നമുക്ക് ആവശ്യമായത്ര തുക കടമെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇത് സംസ്ഥാനത്തിന് വലിയ പ്രയാസമുണ്ടാക്കുകയാണ്. ഈ കടപരിധി വർദ്ധിപ്പിക്കണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നു. പക്ഷേ അത് കേട്ട ഭാവം നടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല. അതേസമയം തന്നെ ഈ പറയുന്ന 3% കടമെടുക്കലാണെങ്കിൽ ആ കടത്തിൻ്റെ സംഖ്യയിൽ വലിയ കുറവ് വരുത്തുന്ന മറ്റു നടപടികൾ വന്നിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യം വളരെ വലുതാണെന്നറിയാലോ. 2016 ശേഷമുള്ള കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കപ്പെട്ട ഒട്ടേറെ വികസന പദ്ധതികളുണ്ട്. അതിനുള്ള പണം നാം കണ്ടതെങ്ങനെയാണ്? നമ്മുടെ നാടിന് വേണ്ടത്ര സാമ്പത്തിക ശേഷിയില്ല. ആ പണം നാം കണ്ടത് നമ്മുടെ കിഫ്ബിയെ പുനർജീവിപ്പിച്ചുകൊണ്ടാണ്. കിഫ്ബിയെ പുനർജീവിപ്പിച്ചുകൊണ്ട് നാം പറഞ്ഞത് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ കേരളത്തിൽ ഈ ഘട്ടത്തിൽ നടപ്പാക്കുമെന്നാണ്. 2021 ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ നാം കണ്ടത് ഈ പറഞ്ഞ 50,000 കോടിയല്ല, 62,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ 2.5 വർഷമാകുന്നു, 20,000 കോടിയോളം രൂപ കൂടുതലായി ഈ വർഷങ്ങളിൽ ചെലവിട്ടിരിക്കുന്നു. ഇതെല്ലാം കേരളത്തിൽ നടപ്പാക്കാനുള്ള വിവിധ വികസന പദ്ധതികളാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താ? ഓ, അങ്ങനെയാണല്ലേ, നിങ്ങൾ ഈ മാർഗത്തിലൂടെ നാടിനെ വികസിപ്പിച്ച് കളയാമെന്നാണ് വിചാരിക്കുന്നതല്ലേ. എന്നാൽ പിന്നെ അത് തടഞ്ഞിട്ട് തന്നെ മറ്റ് കാര്യങ്ങൾ. ഇതാണ് സമീപനം. എന്തു ചെയ്യുന്നു? അവർ തീരുമാനിച്ചിരിക്കുന്നു കിഫ്ബിയുടെ ഭാഗമായി കടമെടുക്കുന്നത് അത് കേരള ഗവൺമെൻറ്റിൻ്റെ കടമായി പരിഗണിക്കും. എല്ലാ സ്ഥലത്തും ആ ന്യായമുണ്ടോ? ഇപ്പം നമ്മൾ നാഷണൽ ഹൈവേയുടെ പണി കാണുന്നില്ലേ? നാഷണൽ ഹൈവേയുടെ പണി നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരാണ് അതിൻ്റെ പണം മുഴുവൻ ചെലവിടുന്നത്. ആ പണം ചെലവിടുന്നതിന് വേണ്ടി അവർ കടമെടുക്കുന്നുണ്ട്. അത് 10,00,000,000 കൂടിയാണ്. അങ്ങനെ കടമെടുക്കുമ്പോൾ ആ കടം ഇന്ത്യാ ഗവൺമെൻറ് കടത്തിൻ്റെ പരിധിയിൽ വരില്ല. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കടം മാത്രമാണ്. ഇതുപോലുള്ള അനേകം ഏജൻസികളുണ്ട്.
അതൊന്നും ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരില്ല, കടത്തിൻ്റെ പരിധിയിൽ വരില്ല. ഇപ്പോൾ കേന്ദ്രത്തിനതാകാം, സംസ്ഥാനത്തിന് പറ്റില്ല. ഇപ്പോൾ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാൻ തന്നെയാണ് നീക്കം. ഇവിടെ തീരുന്നില്ല. നേരത്തെ പറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് കൃത്യമായി നൽകണമല്ലോ. ആ കൃത്യമായി നൽകുന്നതിന് നാം ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്പനി കടമെടുക്കുന്നുണ്ട്, അവർ കൃത്യമായി കൊടുക്കുന്നു, അവർക്ക് കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു. ഇത്തരമൊരു മെക്കാനിസമാണ് നിലവിലുള്ളത്. ഇപ്പം എന്താ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച സമീപനം? ആ കമ്പനി എടുക്കുന്ന കടം നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ പരിധിയിൽ വരും. ചുരുക്കത്തിൽ സംസ്ഥാനമെടുക്കുന്ന കടത്തിൻ്റെ പരിധി വലിയ തോതിൽ ചുരുക്കാനാണ് നീക്കം നടത്തുന്നത്. ഇത് ആര് കണ്ടാലും വിവേചനപരമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. ഈ കാര്യം നമ്മുടെ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ്, കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ തൊട്ട് മുന്നിൽ നടന്നതല്ല, അതിന് മുന്നിലത്തെ ആ സമ്മേളനത്തിന് മുൻപ്, സാധാരണ പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗം സംസ്ഥാന സർക്കാർ വിളിക്കും. അങ്ങനെ വിളിച്ചു ചേർത്തപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എം പിമാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അവരോട് പറഞ്ഞു, ഇതാണ് സ്ഥിതി, ഇത് നിങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുക മാത്രമല്ല, നിങ്ങളെല്ലാവരും കൂടി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കണം. എല്ലാവരും യോജിച്ചു, എല്ലാവരും സമ്മതിച്ചു, ഞങ്ങൾ ഒന്നിച്ചു പോകും എന്നവരെല്ലാവരും പറഞ്ഞു. എന്താ സംഭവിച്ചതെന്നറിയോ? ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയപ്പോൾ അതിലൊപ്പിടാൻ കോൺഗ്രസ്സുകാർ തയ്യാറില്ല. സ്വാഭാവികമായിട്ട് യു ഡി എഫുകാരെല്ലാം അതിൽ ഒപ്പിടാതായി. കേന്ദ്ര ധനമന്ത്രിയുടെ അടുത്ത് വരാനും പോകാനും തയ്യാറല്ല. എന്താണ് പ്രയാസം? ഇത് നാടിൻ്റെ ഒരു ആവശ്യമാണല്ലോ, നാടിനോട് കാണിക്കുന്ന അവഗണനയാണല്ലോ. എൽ ഡി എഫിൻ്റെ ഒരു പ്രശ്നമല്ലാലോ ഇത്, കേരളത്തിൻ്റെ പ്രശ്നമല്ലേ, കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ? ആ പ്രശ്നത്തിൽ ഇതുപോലൊരു സമീപനമാണോ സ്വീകരിക്കേണ്ടത്? ഒന്നിച്ചു നിന്ന് നാടിന് മുന്നേറാനുള്ള അവസരമുണ്ടാക്കുകയല്ലേ വേണ്ടത്? പക്ഷേ തയ്യാറല്ല. എന്താണ് അവർക്ക് ഇവിടെ ബി ജെ പിയുടെ മനസ്സിൽ ചെറിയ തോതിലെങ്കിലുമുള്ള നീരസം ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം വരുന്നത്? ബി ജെ പി ഗവൺമെൻറ് കാണിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തുറന്നു കാണിക്കാനും അതിനെ എതിർക്കാനും സന്നദ്ധമാവണ്ടേ? എന്തുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ബി ജെ പിയുമായി സമരസപ്പെട്ടു പോകണമെന്ന നിർബന്ധം? ആ നില നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കാര്യം, അതിൻ്റെ ഭാഗമായി അവർ തമ്മിൽ ഇരുമയാണെങ്കിലും ഒരു കരളായി പ്രവർത്തിച്ചാല, പിന്നെ അവരുടെ എല്ലാ മനക്കോട്ടകളും തകർത്ത് ജനങ്ങൾ തങ്ങളുടെ വിധി എൽ ഡി എഫിന് അനുകൂലമായി രേഖപ്പെടുത്തിയപ്പോൾ ആ ഷോക്കിൽ നിന്ന് പിന്നെ അവർ കടുത്ത രോഷത്തോടെ എൽ ഡി എഫ് സർക്കാരിനെതിരെ രണ്ടു കൂട്ടരും ഒരേ മനസ്സോടെ സകലവിധത്തിലുള്ള അപവാദ പ്രചരണങ്ങളും അഴിച്ചുവിടാൻ നോക്കുന്നത്. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ. പലയിടങ്ങളിൽ രാഷ്ട്രീയമായ ധാരണകൾ, യോജിപ്പുകൾ കോൺഗ്രസും ബി ജെ പിയും സംസ്ഥാനത്തുണ്ടാക്കുകയല്ലേ? കേരളത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് ഒരു നിലപാട്, കേരളത്തിലേക്ക് എത്തിയാൽ വേറൊരു നിലപാട്, ഇതല്ലേ ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ബി ജെ പിയെ തുറന്നെതിർക്കാൻ അറച്ചു നിൽക്കുന്നത്? ഇത്തരമൊരു മാനസികാവസ്ഥ ആർക്കാണ് ഗുണം ചെയ്യുക? ഇതാണ് നാം ഓർക്കേണ്ടതായ കാര്യം. നമ്മുടെ നാടിൻ്റെ
തകർച്ചക്ക് വഴിവെക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത്. ബി ജെ പിയുമായി ഒത്തുകളിക്കുകയാണ്. രാഷ്ട്രീയമായ നീക്കുപോക്കുകൾ പല ഘട്ടങ്ങളിൽ ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ഉണ്ടാക്കിയത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒന്നിച്ച് പാർലമെൻ്റ് അംഗങ്ങൾ കേന്ദ്ര ധനമന്ത്രിയെ കാണുന്നതിൽ നിന്ന് പൂർണ്ണമായി പുറകോട്ട് പോകുന്ന അവസ്ഥ കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചത്. ഈ കാര്യത്തിൽ മാത്രമാണോ? നമ്മുടെ നാട് നേടിയിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങളുണ്ടല്ലോ. നമ്മൾ ഒരു ചെറിയ നാടാണെങ്കിലും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നാടല്ലേ കേരളം. നമുക്കെന്തെല്ലാം പ്രത്യേകതകൾ പറയാനുണ്ട്. ഇപ്പോൾ സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചു, നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ ഈ വരുന്ന കേരളപ്പിറവിക്ക്, കേരളപ്പിറവി ദിനം നവംബർ 1 അപ്പോൾ നവംബർ 1 മുതൽ 7 ഒരാഴ്ചക്കാലം തിരുവനന്തപുരത്ത് വിവിധ രീതിയിലുള്ള പരിപാടികൾ, ആ പരിപാടികളിൽ ലോകപ്രശസ്തരായ ആളുകൾ പങ്കെടുക്കും, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിഭകൾ, വിവിധ മേഖലയിലുള്ള പണ്ഡിതർ, വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ, അതോടൊപ്പം ദേശീയ തലത്തിലുള്ള പ്രമുഖർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലയിലെ പ്രതിഭകൾ, ഇങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നൊരു പരിപാടി. അത്തരമൊരു പരിപാടിയിൽ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിനെക്കുറിച്ച് ഏറ്റവും അടുത്തറിയാവുന്ന ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ അംബാസഡർമാരെ ക്ഷണിക്കുകയാണ് നമ്മൾ. അവരും ഇതിൻ്റെ ഭാഗമായാൽ അവരുടെ അനുഭവം, കേരളത്തെക്കുറിച്ചുള്ള അവരുടെ അനുഭവം പറയാൻ പറ്റും. ഇതിൻ്റെ ഉദ്ദേശം, നാം ഒരു പ്രത്യേക തലത്തിൽ വളർന്നെത്തിയിട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അതെങ്ങനെ പോകണം? എന്താണ് ഈ വിദഗ്ധരുടെ അഭിപ്രായം? അത് നമുക്ക് കേൾക്കാം. നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ളതാണത്, നാടിൻ്റെ നല്ല നാളെ കണ്ടുകൊണ്ടുള്ളതാണത്. അത്തരമൊരു പരിപാടിയിലെ ഭാഗമായി 2 മുതൽ 6 ദിവസങ്ങളിൽ 25 വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. വിവിധ വിഷയങ്ങളാണ്, എല്ലാം നമ്മുടെ നാടിനെ ബാധിക്കുന്ന. ആ വിഷയങ്ങളിൽ നാം നേടിയ നേട്ടങ്ങളുണ്ട്, ഇനി നാം എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഈ വരുന്ന ലോകത്തെയും ദേശീയ തലത്തിലെയും പ്രശസ്തരായവർ അഭിപ്രായപ്പെടും. നമ്മുടെ നാട്ടിലെ പ്രതിഭകൾക്കും അത് സംബന്ധിച്ച് അഭിപ്രായം പറയാനുണ്ടാവും. ആ അഭിപ്രായമെല്ലാം നമുക്ക് കേൾക്കാം. അത് വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാം. അവസാനം 7 ഈ നടന്ന ചർച്ചകളെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടുള്ള വൻപിച്ചൊരു സമാപന സമ്മേളനം, നവകേരളം എങ്ങനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നതാണ് അതിൻ്റെ ഭാഗമായി നാം അവതരിപ്പിക്കുക. ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ തന്നെ നമ്മുടെ നാടിൻ്റെ തനതായ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അത് സാംസ്കാരിക രംഗത്തുണ്ട്, കലാരംഗത്തുണ്ട്, മറ്റു മേഖലകളിലുണ്ട്, നമ്മുടെ ഭക്ഷണ മേഖലകളിലുണ്ട്, എല്ലാ തരത്തിലുമുണ്ട്. അതെല്ലാം തിരുവനന്തപുരത്ത് ഒരുക്കുകയാണ്. അങ്ങനൊരു വലിയ വിപുലമായ, അതിവിപുലമായ ഒരു പരിപാടി, അതിൽ ഭാഗഭാക്കാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ കോൺഗ്രസ്സാണ് ആദ്യം പ്രതികരിച്ചത്, ഇല്ല, ബഹിഷ്കരിക്കുന്നു, ഇത് ധൂർത്താണ്. എന്താണ് ബഹിഷ്കരിക്കുന്നതിൻ്റെ അർത്ഥം? നമ്മുടെ നാട് ഇന്നുള്ളതിൽ നിന്ന് 1 മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണോ? നമ്മുടെ നാടും ജനങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിലൊരു നവകേരളം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പാടില്ല എന്നാണോ? എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം? ഇത് സർക്കാരിൻ്റെ പരിപാടിയല്ലാലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയല്ലാലോ.
ഈ നാടിന്റെ പരിപാടിയാണ്, ജനങ്ങളുടെ പരിപാടിയാണ്, നാളത്തെ കേരളം എങ്ങനെ വേണമെന്ന് കാണാനുള്ള പരിപാടിയാണ്. സ്വാഭാവികമായി അധികാരത്തിലുള്ള സർക്കാരിന് അതിന് നേതൃത്വം കൊടുക്കേണ്ടി വരും. അത് വസ്തുതയല്ലേ? ഇതാണോ നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം? അപ്പോ ശരിയല്ലാത്ത സമീപനം ഈ കാര്യത്തിലെല്ലാം തുറന്നു പോവുകയാണ്. ഇതിവിടെ മാത്രമല്ല, ഇപ്പോ കേരളത്തിൽ മറ്റൊരു പരിപാടി സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നടപ്പാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ള വിവിധ പദ്ധതികൾ. ആ പദ്ധതികൾ ഓരോരുത്തരുടെയും അനുഭവത്തിലുള്ള കാര്യമാണല്ലോ, ഓരോ പ്രദേശത്തിൻ്റെയും അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. ആ കാര്യം ജനങ്ങളോട് തുറന്നു പറയാൻ, അത് നവകേരള സദസ് എന്ന മട്ടിൽ എല്ലായിടവും എത്തുന്നു, എല്ലാ മണ്ഡലങ്ങളിലും സദസ് സംഘടിപ്പിക്കുന്നു, മന്ത്രിസഭയാകെ അവിടെ എത്തുന്നു. എന്താണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്? എന്താണ് ഈ ജില്ലയിൽ നടന്നിട്ടുള്ളത്? എന്താണ് ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്? ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതോടൊപ്പം ജനങ്ങളുടേതായ ഒട്ടേറെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുണ്ടാവും, അതിനുള്ളിൽ അവസരം കൊടുക്കും. ഒരു തരത്തിലുള്ള സംവേദനമാണത്. ആ സംവദിക്കൽ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് നല്ല വഴി തുറക്കും. ഇപ്പോൾ 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ 2.5 വർഷത്തോളമാകുന്നു. 2.5 വർഷം എന്ന് പറയുന്നത് പകുതിക്കാലമാണ്. ഈ പകുതിക്കാലം എന്തു ചെയ്തു? ഈ അനുഭവത്തിൽ ഇനിയുള്ള പകുതി എങ്ങനെ മുന്നോട്ട് പോകണം? ഇതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞങ്ങളെന്താ പറഞ്ഞത്? ഓരോ മണ്ഡലത്തിലും ആ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി MLA അവിടെയുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണം. അങ്ങനെ വന്നാൽ 99 മണ്ഡലത്തിൽ LDF MLA മാരുണ്ടാവും, 41 മണ്ഡലത്തിൽ UDF MLA മാരും ഉണ്ടാവും. ഇതിലൊരു പക്ഷഭേദമുണ്ടോ? എല്ലാവരെയും തുല്യമായിട്ട് കണക്കാക്കുകയല്ലേ? ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാലോ. നമ്മുടെ നാട് എങ്ങനെയെല്ലാം വികസിച്ചു വരണം എന്ന കാര്യങ്ങൾ നമ്മൾ പരസ്പരം സംവദിക്കുകയല്ലേ? അതുമായി സഹകരിക്കുകയല്ലേ വേണ്ടത്? ഉടനെ ബഹിഷ്കരിക്കുന്നു, ഇത് ധൂർത്താണ്, ഞങ്ങളില്ല. അപ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്, അതാണ് പ്രശ്നം. ഇത് രണ്ടു കൂട്ടരും, കോൺഗ്രസും UDFഉം മാത്രമല്ല, അതിൻ്റെ കൂടെ BJPയും ചേരുകയാണ്. ഇതാണോ സ്വീകരിക്കേണ്ട സമീപനം? നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ കൂടെ നിൽക്കില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചാണ് ഇവർ പോകുന്നത്. ഇത് നാം ശരിയായ രീതിയിൽ കാണേണ്ടതുണ്ട്. പക്ഷെ ഇത്തരം സമീപനങ്ങളുടെ ഭാഗമായി നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് മുന്നോട്ട് പോയേ തീരൂ. കാരണം നമ്മുടെ നാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഒരു നല്ല നാളെ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മധ്യവരുമാന വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളുടെ വരുമാനത്തിന് തുല്യമായ ജീവിത നിലവാരം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകണം. അതിന് നാം വിവിധ മേഖലകളിൽ ഇനിയും വികസിക്കണം. അതിനാണ് നാം ശ്രമിക്കുന്നത്. അതൊന്നോ രണ്ടോ വർഷം കൊണ്ട് കഴിയുന്നതല്ല, പടിപടിയായി ഉണ്ടാകേണ്ടതാണ്. ആ ശ്രമമാണ് നാം നടത്തുന്നത്. ആ കാര്യത്തിലാണ് എല്ലാവരുടെയും സഹകരണം വേണ്ടത്. ഇത്തരമൊരു ഘട്ടത്തിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് നമ്മുടെയെല്ലാം മനസ്സിലൊരു വല്ലാത്ത നീറ്റലായി അനുഭവപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഇതുപോലുള്ള പരിപാടികൾ ഏറ്റെടുക്കുന്നതിനും വിജയിപ്പിക്കുന്നതിനും നമുക്ക് പ്രചോദനമാകണം. കൂടുതൽ കരുത്തോടെ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹത്തിൻ്റെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.